എല്ലാവർക്കും മിക്കളിലേക്ക് സ്വാഗതം നേരത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ടുള്ള ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനകത്തുള്ള ഒരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്യൂഷൻ ഒരു ക്വസ്റ്റൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മറ്റൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവററേജ് പ്രോഫിറ്റ് മെത്തേഡിലാണ് ആവറേജ് ആവറേജ് പ്രോഫിറ്റ് മെത്തഡാണ് പറയേണ്ടത് ഓക്കെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനകത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം തന്നിട്ടുണ്ട് അഞ്ച് വർഷത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഫിഫ്ത് ഇയർ ഇപ്പം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഇയറിൻ്റെത് ഒരു പത്തായിരം രൂപയാണ് സെക്കൻഡ് ഇയറിൻ്റെത് ഇരുപതിനായിരം രൂപയാണ് തേർഡ് ഇയറിൻ്റെത് മുപ്പതിനായിരം രൂപയാണ് ദെൻ പതിനഞ്ചായിരം രൂപയാണ് ദനൊക്കെ ഒരു അഞ്ചായിരം രൂപയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് ആവറേജ് പ്രോഫിറ്റിൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മളതിനകത്തെ ചോദ്യം ഇതല്ല ഇവിടെ ഞാൻ രണ്ട് വർഷങ്ങളിൽ അതായത് ഒന്നാമത്തെ വർഷം പത്തായിരം രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത് രണ്ടാമത്തെ വർഷം ഇരുപതിനായിരം പ്രോഫിറ്റ് കിട്ടി മൂന്നാമത്തെ വർഷം കിട്ടിയിട്ടുള്ളത് മുപ്പതിനായിരം പ്രോഫിറ്റാണ് നാലാമത്തെ വർഷം കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ പ്രോഫിറ്റാണ് അല്ലേ ഇതൊക്കെ എന്താണ് പ്രോഫിറ്റാണ് ഇനി നാലാമത്തെ വർഷം കിട്ടിയിട്ടുള്ളത് ഒരു പത്തായിരം രൂപ നഷ്ടമാണ് വന്നിട്ടുള്ളത് ാണ് പത്തായിരം രൂപ ലോസ് ആണ് വന്നിട്ടുള്ളത് അഞ്ചാമത്തെ വർഷം അഞ്ചായിരം രൂപ ലോസാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടോട്ടൽ ഇവിടെ കൂട്ടിയിട്ട് എഴുതാം അതായത് ടെൻ തൗസൻഡ് ട്വൻറി തൗസൻഡ് മുപ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം പിന്നെ എഴുപത്തി അഞ്ചായിരം ഇവിടെ ടോട്ടൽ ഈ വാല്യൂ വരുന്നുണ്ട് പക്ഷേ ടോട്ടൽ വാല്യൂവിനകത്ത് എന്തുണ്ട് ഇവിടെ രണ്ട് വർഷം കിട്ടിയിട്ടുള്ളത് ലോസ് ആണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് നിങ്ങൾ ലോജിപ്പോ ഉപയോഗിച്ച് നോക്കുക എന്താണ് ഈ മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു അതായത് എന്താണ് ഈ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ അതായത് അമ്പതിനായിരം അറുപതിനായിരം ഈ അറുപതിനായിരത്തിൽ നിന്ന് പത്തായിരം നമ്മൾ എന്ത് ചെയ്യുന്നു കുറക്കുന്നു അറുപതിനായിരത്തിൽ നിന്ന് പത്തായിരം ഡിഡക്റ്റ് ചെയ്യുന്നു അപ്പോൾ പത്ര കിട്ടും അമ്പതിനായിരം പിന്നെ അതിൽ നിന്ന് എന്തും കുറക്കുന്നു അഞ്ചായിരം അപ്പോൾ നാൽപ്പത്തി അഞ്ചായിരം മാത്രം ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും നാൽപ്പത്തി അഞ്ചായിരം ആയിരിക്കും അല്ലേ ഈ നാൽപ്പത്തി അഞ്ചായിരം ഡിവൈഡഡ് ബൈ അത്രയാണ് ഫൈവാണ് ചില വർഷം എന്താണ് ലോസ് ആണ് പക്ഷെ നമ്മൾ നമ്മൾ എടുക്കുക നമ്പർ ഓഫ് ഇയേഴ്സ് അത്രയാണ് അവിടെ അത്രയാണ് ഫൈവ് ആണ് അപ്പോൾ ഇവിടെ കിട്ടുന്നതായിരിക്കും എന്ത് ഇതായിരിക്കും എന്ത് ആവറേജും പ്രോഫിറ്റ് എന്ന് പറഞ്ഞതായിരിക്കും എൻ്റെ സിമ്പിളാണ് ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യുക ഇയർ ഓഫ് പർച്ചേസുമായിട്ട് മൾട്ടിപ്ലൈ ഇയോ ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നിട്ടുള്ളത് ത്രീ ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവവറേജ് പ്രോഫിറ്റ് ഇൻ ടു ത്രീ ഇന്ന് മൾട്ടിപ്ലൈ അപ്പോൾ നിങ്ങൾ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്നുള്ളത് ഓക്കെ ഇത് ചെയ്യാനുള്ള ലോജിക്ക് ഞാൻ ക്ലിയർ ആയി അന്വേഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഞങ്ങൾ ചോദിക്കുക ടെക്സിനകത്തുള്ള ക്വസ്റ്റൻ എല്ലാം ചെയ്തു നോക്കുക ഈ ഗുഡ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് ഓക്കെ താങ്ക്